രോഹിത് ശർമ്മ 100 റൺസ് കടന്നാൽ ആരാധകർക്കുണ്ടാകുന്ന പ്രതീക്ഷകൾ ചില്ലറയല്ല. ഈ 100 റൺസ് 180 റൺസായോ 200 ആയോ അയാൾ മാറ്റുമെന്ന ഉറപ്പാണ് ഇതിന് കാരണം. ഇത്തരത്തിൽ 50കൾ സെഞ്ചുറിയിലെത്തിക്കാനുള്ള ബാറ്റ്സ്മാന്റെ കഴിവാണ് കൺവെർഷൻ റേറ്റ് എന്നറിയപ്പെടുന്നത്. അടുത്ത മാസം അവസാനിക്കാനിരിക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് മുൻപായി ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ കൺവെർഷൻ റേറ്റ് ഉള്ള താരങ്ങൾ ആരെല്ലാമാണെന്ന് നോക്കാം. പാകിസ്ഥാൻ താരം ഫവാദ് ആലമാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കൺവെർഷൻ റേറ്റിൽ ഒന്നാമതുള്ളത്. 100% ഫവാദിന്റെ റേറ്റ്. ചാമ്പ്യൻഷിപ്പിൽ 11 ഇന്നിംഗ്സിൽ നിന്നും 320 റൺസ് ആണ് താരം നേടിയത്. ഇതിൽ 50 മുകളിൽ നേടിയ 2 മത്സരങ്ങളിലും സെഞ്ചുറി നേടാൻ താരത്തിനായി. ബംഗ്ലാദേശ് താരം മൊമിനുൽ ഹക്കിനും 100% കൺവെർഷൻ റേറ്റ് ഉണ്ട്. 7 മത്സരങ്ങളിൽ നിന്ന് 534 റൺസ് ആണ് അദ്ദേഹം നേടിയത്. 50 മുകളിൽ നേടിയ 2 മത്സരങ്ങളിലും സെഞ്ചുറി നേടാൻ താരത്തിനായി. 75% കൺവേർഷൻ റേറ്റുമായി ന്യൂസിലാൻഡ് നായകൻ കെയ്ലിൻ വില്യംസൺ ആണ് പട്ടികയിൽ മൂന്നാമത്. 14 ഇന്നിംഗ്സിൽ നിന്നും 817 റൺസ് ആണ് അദ്ദേഹം നേടിയത്. ഇതിൽ 3 സെഞ്ചുറിയും 1 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടുന്നു. ഓസീസ് ഓപ്പണിംഗ് താരം ഡേവിഡ് വാർണറിനും 75% കൺവേർഷൻ റേറ്റ്. 12 മത്സരങ്ങളിൽ നിന്നും 948 റൺസ് ആണ് വാർണർ നേടിയത്. 3 സെഞ്ചുറികളും 1 അർദ്ധ സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടുന്നു. പാകിസ്ഥാന്റെ തന്നെ ഷാൻ മസൂദാണ് പട്ടികയിൽ അഞ്ചാമതുള്ളത്. ഷാൻ മസൂദിന്റെയും കൺവേർഷൻ റേറ്റ് 75%. 17 ഇന്നിംഗ്സുകളിൽ നിന്നും 34.41 ശരാശരിയിൽ 585 റൺസാണ് അദ്ദേഹം നേടിയത്. ഇതിൽ 3 സെഞ്ചുറിയും 1 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടുന്നു.